കേന്ദ്രാനുമതി കാത്തിരിക്കുന്ന സിൽവർ ലൈൻ പദ്ധതി 6 മാസം വൈകിയെന്ന് കേരയിലിന്റെ വിലയിരുത്തൽ. അതിനാൽ ഇപ്പോൾ തന്നെ ചെലവ് 1550 കോടി രൂപ വർദ്ധിച്ചുവെന്നാണ് കേരയിൽ സാമ്പത്തിക വിഭാഗം കണക്കുകൂട്ടുന്നത്. ഡി പി ആറിനുള്ള അനുമതിയും സ്ഥലമേറ്റെടുക്കലും എങ്ങുമെത്താത്തതിനാൽ 2025 പദ്ധതി പൂർത്തിയാകാമെന്ന സർക്കാരിന്റെ ലക്ഷ്യം അകലെയാണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ കേന്ദ്രാനുമതി ലഭിച്ചാലും 2025 സിൽവർ ലൈൻ പദ്ധതി പൂർത്തിയാകില്ലെന്ന് കേരയിലിനുറപ്പാണ്. കല്ലിടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സർവേക്കെതിരായ കേസുകൾ തുടങ്ങിയവ കാരണം ഇപ്പോൾ തന്നെ പദ്ധതി 6 മാസം വൈകിയെന്ന് കേരയിൽ വിലയിരുത്തുകയാണ്. ഡി പി ആറിന് കേന്ദ്രാനുമതി നേടുക എന്ന വലിയ കടമ്പ ഇനി കടക്കാനുമുണ്ട്. സിൽവർ ലൈൻ പദ്ധതി വൈകിയാലുണ്ടാകുന്ന സാമ്പത്തിക പ്രത്യാഘാതത്തെക്കുറിച്ച് ഡി പി ആറിലെ ഈ എസ്റ്റിമേറ്റിൽ വിശദമാക്കുന്നുണ്ട്. പദ്ധതി നിശ്ചയിച്ചതിലും ഓരോ വർഷം കഴിയുമ്പോഴും 5% ചെലവേറും. അതായത് ഒരു വർഷം അധികമായാൽ 3100 കോടി രൂപ പദ്ധതി ചെലവ് വർദ്ധിക്കും. ഡി പി ആർ പ്രകാരം 63491 കോടി രൂപയാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ആകെ ചെലവ്. 6 മാസം വൈകിയതിനാൽ ചെലവ് 1550 കോടി രൂപ അധികമായിട്ടുണ്ട്. സാമൂഹിക ആഘാത പഠനം എല്ലാ ജില്ലയിലും പൂർത്തിയാക്കാൻ ഇനി 3 മാസമെങ്കിലും വേണം. സർവേ നടപടികൾ പൂർത്തിയാക്കി കേന്ദ്രം ഡി പി ആറിന് അനുമതി നൽകിയാലേ 1198 ഹെക്ടർ സ്വകാര്യ ഭൂമി കേരയിൽ ഏറ്റെടുക്കാനാകൂ. ഏറ്റെടുക്കേണ്ട 185 ഹെക്ടർ റെയിൽവേ ഭൂമിയിൽ പോലും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് ഫീൽഡ് പരിശോധന തുടങ്ങിയത്. അതായത് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും നീളാനുള്ള എല്ലാ കടമ്പകളും ഇപ്പോൾ തന്നെ കേരയിലിന് മുന്നിലുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.